നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഗ്ലാമർ വെക്കാം. അപ്പൊ ഈ ഒരു ടോപ്പിക് പെൺകുട്ടികൾക്ക് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പെൺകുട്ടികൾക്ക് പറയാൻ പാടില്ല, കാരണം പെൺകുട്ടികളെക്കാട്ടും കൂടുതൽ ഇപ്പൊ ഗ്ലാമർ ആഗ്രഹിക്കുന്നതും സൗന്ദര്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നതും ആൺകുട്ടികളും കൂടിയാണ്. അപ്പൊ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടോപ്പിക് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതെ, നമ്മൾ കുറച്ച് നല്ല ഭക്ഷണ രീതികൾ നമ്മൾ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഭക്ഷണ രീതി നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ചെറിയ തോതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ മുഖത്തിന് കണ്ണിന് താഴെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഇല്ലേ, അത് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാട് പോകാൻ, സ്കിന് കളർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭക്ഷണ രീതി ഫോളോ ചെയ്യണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതെ, ഇപ്പം കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇപ്പൊ എത്ര തേച്ച് മുഖത്ത് എത്ര തേച്ചാലും ഞങ്ങളുടെ ഭക്ഷണ രീതി നല്ലതല്ലെങ്കിൽ ഞങ്ങളെ റിസൾട്ട് അത് എന്തായാലും കാണൂല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഭക്ഷണ രീതികൾ ഏതാണെന്ന് നമ്മൾ പറയാം. അതിനു മുമ്പായിട്ട് കോമൺ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളം. വെള്ളമാണ് നമ്മൾ മെയിൻ ആയിട്ട് ദിവസം നമ്മുടെ ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ടതാണ്. വെള്ളം നമ്മൾ എത്ര കുടിക്കുന്നു അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ കാണാം, നമുക്ക് ഈ ആൽക്കഹോൾ കുടിക്കുന്നവർ അവരായാലും ഇപ്പം കോഫി നല്ലോണം കുടിക്കുന്നവരൊക്കെ സ്കിന്നും ഫേസെല്ലാം വേഗം ഏജ്ഡ് ആയിട്ട് തോന്നും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ നടക്കുന്നോണ്ടാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ കുടിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, അപ്പൊ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ആൽക്കഹോൾ കുടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കോഫി ആയാലും ഇപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ കോഫി ഒരു ദിവസം കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കോഫി കുടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കണം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മള് ഡെയിലി ലൈഫിൽ ഒരു 2-3 liters ഓഫ് വെള്ളം എന്തായാലും നമ്മുടെ ശരീരത്തിൽ കടക്കണം. അതെ, അപ്പൊ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികൾ പറയാം. നമ്പർ 1, ഗ്രീൻ ടീ. ഗ്രീൻ ടീയിലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ് നല്ലപോലെ തന്നെ ഇല്ലാതാക്കുകയും ഡാർക്ക് സർക്കിൾസ്, ചുളിവുകള്, ഏജിങ് പ്രോസസ്സ് നല്ലപോലെ തന്നെ കുറക്കുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ ഈ അലർജിയിലുള്ളവർക്ക് ചുവന്ന ചുവന്ന പാടുണ്ടാവും, ഈ ഗ്രീൻ ടീ കുടിച്ചാല് ഈ ചുവന്ന ചുവന്ന പാട് കുറയും എന്നാണ് ശരിക്കും കേട്ടിട്ടുള്ളത്. അത് ശരിക്കും ഉള്ളതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. പിന്നെന്താ പറയുന്നത് വെച്ചാൽ ഞാൻ കൂടുതലും ഗ്രീൻ ടീ കുടിക്കണം ഞാൻ ഒരിക്കലും പറയില്ല, ഒരു മാക്സിമം പോയ 2 ഗ്രീൻ ടീ അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്പർ 2 എന്താന്ന് വെച്ചാൽ ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇപ്പൊ ഹെൽത്തി ഫാറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാന്ന് വെച്ചാൽ വാൾനട്ട്, പിന്നെ മത്തി നമ്മുടെ കണ്ണൂർക്കാർ പറയുന്നതാണ്, ബാക്കി അല്ലെങ്കിൽ ചാള എന്നാണ് പറയുന്നത്, പിന്നെ നമ്മുടെ സാൽമൺ ഫിഷ്. ഇതാണ് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്. അപ്പൊ ഈ ഹെൽത്തി ഫാറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് റീജനറേറ്റ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 3, യോഗേർട്ട് ആൻഡ് ഓട്സ്. ഈ രണ്ടും പേര് കേട്ടപ്പോ നിങ്ങൾ വിചാരിക്കേണ്ട രണ്ടും കൂടി ഒപ്പന കഴിക്കണമെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഭക്ഷണവും ഡയജഷന് നല്ലതാണ്. ഡയജഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ദഹനം. ദഹനം നല്ലതായെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന്റെ ശരീരത്തിലെ ഇംപ്യൂരിറ്റീസ് കുറയൂ. അപ്പൊ ശരീരത്തിലെ ഇംപ്യൂരിറ്റീസ് കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി അത് ഗ്ലോ ചെയ്യും. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മുടെ യോഗേർട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും ഇത് എന്താ പറയാ, നമ്മളെ സ്കിന്നിനെ തന്നെ നല്ലപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കാണിക്കും ചെയ്യും. പിന്നെ ഓട്സിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ആണെങ്കിൽ ഡൈജഷന് നല്ലതാണ്. നമ്പർ 4, ലൈം ആൻഡ് ഹണി. നമ്മുടെ വെറും വയറ്റില് രാവിലെ തന്നെ ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുറച്ച് ലെമണ് പിഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തേനും കൂടെ ഒഴിച്ച് കുടിക്കുന്നതാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല ഈ ലൈമിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ വളരെ നല്ലതാണ്. പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് ലെവൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് അതെല്ലാം കുറക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ അലർജിയും ആസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ ഡ്രിങ്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്പർ 5, ഗൂസ്ബെറി എന്ന് വെച്ചാൽ നെല്ലിക്ക. അപ്പം ഈ നെല്ലിക്ക എന്ന് വെച്ചാൽ കാലാകാലങ്ങളായിട്ട് ആയുർവേദ മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് ഈ നെല്ലിക്ക. നല്ല ഔഷധ ഗുണങ്ങളാണ് ഈ നെല്ലിക്കയ്ക്ക് ഉള്ളത്. പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പം എന്താ പറയുക, ഷുഗർ പേഷ്യൻസിനെല്ലാം നെല്ലിക്ക വെറും വയറ്റിൽ കുടിക്കുന്നത് അത്രയും നല്ലതാണ്. നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത് അത്രയും നല്ലതാണ്. ഞാൻ ഒരിക്കലും നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ട് കുടിക്കണമെന്ന് മാത്രം പറയില്ല, തിന്നുകയും ചെയ്യാം. പച്ചയായിട്ട് നമുക്ക് തിന്നുകയും ചെയ്യാം, ജ്യൂസ് ആക്കി കുടിക്കുകയും ചെയ്യാം. പിന്നെ ഈ നെല്ലിക്ക തിന്നതോറും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കിന്നിലെ ടോക്സിൻസ് ഇല്ലാതാവുകയും ചെയ്യും, ഫ്രീ റാഡിക്കൽസ് കുറയുകയും ചെയ്യും, പിന്നെ ഡാർക്ക് സർക്കിൾസ് കുറയും, നല്ലോണം സ്കിന്ന് ബ്രൈറ്റൺ ആയിട്ട് നിൽക്കാൻ നെല്ലിക്ക നല്ലപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ 6 ആണ് എന്താണെന്ന് വെച്ചാല് ബെൽപെപ്പർ എന്ന് വെച്ചാൽ കാപ്സിക്കം. ഇപ്പൊ കാപ്സിക്കം നമുക്ക് കുറെ കളറിൽ അവൈലബിൾ ആണ്, ഇപ്പൊ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ 3-4 കളറിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ബെൽപെപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നമുക്ക് വളരെ ഗുണമുള്ളതാണ്. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനും കളർ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ മാത്രമല്ല ഇതിൽ വൈറ്റമിൻ എ സി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ്. നമ്പർ 7,
പംപ്കിൻ സീഡ്സ്. ഈ പംപ്കിൻ സീഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ മത്തങ്ങയുടെ കുരു. ഈ പംപ്കിൻ സീഡ്സിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും. ലൂസ് ആയിട്ട് മീൻസ് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ ടൈറ്റ് ആയിട്ട് നിൽക്കാൻ ഈ പംപ്കിൻ സീഡ്സ് സഹായിക്കുന്നതാണ്. നമ്പർ എയ്റ്റ് എന്താണെന്ന് വെച്ചാല് പപ്പായ. പപ്പായയില് പപ്പായൻ എന്ന് പറയുന്നൊരു കോമ്പണന്റ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസിലും ഇല്ലാതാക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മാത്രം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് അത് ഇല്ലാതാക്കും. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാതായാൽ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാൻ വേണ്ടിട്ട് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും. അതെ. നമ്പർ 9 ക്യാരറ്റ്. ക്യാരറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു നാച്ചുറൽ സൺസ്ക്രീനും കൂടിയാണ്. ഇതിൽ വിറ്റാമിൻ എ കൂടുതലാണ്. പിന്നെന്താ പറയണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ക്യാരറ്റ് ജ്യൂസ് ആക്കി കുടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പച്ചയായിട്ടും തിന്നാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സൈഡിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ട് ഇടക്കിടക്ക് ഒന്ന് വായിടുകയും ചെയ്യാം. പിന്നെന്താ പറയുന്നത് വെച്ചാൽ കുറെ സെലിബ്രിറ്റീസ് കുടിക്കുന്ന ഒരു ജ്യൂസ് ആണ് ക്യാരറ്റ് ജ്യൂസ്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. ഷുഗർ ആഡ് ചെയ്താൽ വണ്ണം വെക്കും. നമ്പർ 10 ഓറഞ്ച് ആൻഡ് കിവി. ഈ ഓറഞ്ചും കിവിയും രണ്ട് ഫ്രൂട്ടിലും വൈറ്റമിൻ സി ആണ് ഉള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഇത് ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കളർ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പൊ ഈ രണ്ട് ഓറഞ്ച് ആയാലും കിവി ആയാലും നമ്മൾ ജ്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല, കാരണം നല്ലതല്ല. നമ്പർ 11 സ്പിനാച്ച്. സ്പിനാച്ച് എന്ന് വെച്ചാല് പാലയ്ക്ക. നിങ്ങൾക്കറിയാലോ എല്ലാ വിറ്റാമിൻസും അടങ്ങിയിട്ടുള്ള ഒരുതരം ഭക്ഷണമാണ് നമ്മുടെ ഗ്രീൻ വെജിറ്റബിൾസ്. ഈ പാലയ്ക്ക എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ അത്ര കാര്യമായിട്ട് എടുക്കാത്തൊരു ഭക്ഷണമാണ്. ഈ പാലയ്ക്ക എന്ന് വെച്ചാൽ നല്ല വിറ്റാമിൻസ് ആണ്. ഇത് ശരിക്കും നിങ്ങൾക്കിപ്പോ പാലയ്ക്ക് വറവായിട്ട് തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കറി ഫോമിൽ ഇപ്പൊ പരിപ്പിൽ പാലയ്ക്ക് ഇട്ടിട്ട് ആക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയും ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇത് ചെറിയ തോതിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ലാസ്റ്റ് 1 ഗാർലിക് ആണ്. ഗാർലിക് എന്ന് വെച്ചാൽ ഇതിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി സെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് എല്ലാം ഇല്ലാതാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇത് കളയും. എന്നിട്ട് നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഗ്ലോ ചെയ്യാൻ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സി, നമ്മുടെ സ്കിന്നിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് നമ്മളെ റിഫ്ലക്ട് ചെയ്യും. അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ സ്കിന്ന് ഹെൽത്തി ആയിരിക്കും, ബ്രൈറ്റൺ ആയിരിക്കും, ഗ്ലോ ആയിരിക്കും, ഡെഡ് സെൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ഭക്ഷണ രീതി ചെറിയ തോതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ പറയുന്ന അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ചെറിയ തോതിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായും കാണുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓണിലുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇനി ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും.